എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കൊമ്മാടി എന്ന് പറയുന്ന ജംഗ്ഷനാണ്. അതായത് കൊച്ചിയിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം റൂട്ടിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് വെച്ചാണ് ബൈപ്പാസിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ കയറുന്നത്. ഈ ഒരു ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് ബൈപ്പാസിലോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഈ ബൈപ്പാസിൻ്റെ വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ വിവരങ്ങളെന്ന് പറഞ്ഞാൽ ബൈപ്പാസിൻ്റെ പണികളെല്ലാം പൂർത്തിയായി, ഉദ്ഘാടനം നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനോടുള്ള യാത്രയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ബൈപ്പാസിൻ്റെ ഒരു മനോഹാരിതയും അത് ബീച്ചിലൂടെ കടന്നു പോകുന്ന ഭാഗത്തിലൂടെയൊക്കെ പോകുമ്പോഴുള്ള ഭംഗിയൊക്കെ നമുക്കത് ആസ്വദിച്ച് ഈ ബൈപ്പാസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കും. ഇപ്പോൾ ഈ കാണുന്നതാണ് ബൈപ്പാസ് തിരിഞ്ഞു പോകുന്ന ഭാഗം. ഈ ജംഗ്ഷനിൽ നിന്നും ഇടതോട്ട് തിരിഞ്ഞ് ബൈപ്പാസിൽ പ്രവേശിച്ച് പിന്നീട് വരുന്ന ഭാഗത്താണ് ടോൾ ബൂത്ത് ഒക്കെ ഉള്ളത്. ടോള് ഉണ്ടാകും എന്നാണ് അറിഞ്ഞത്, എന്നാൽ അത് അതിൻ്റെ മറ്റു വിവരങ്ങളൊന്നും കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ ചിലവ് വഹിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി തുക കേന്ദ്ര സർക്കാരിൻ്റെയും പകുതി തുക സംസ്ഥാന സർക്കാരിൻ്റെയാണ്. 348.43 കോടിയായിരുന്നു ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായി വന്നത്. കൂടാതെ ഒരു 25 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ ഈ ബൈപ്പാസിൻ്റെ രണ്ട് ജംഗ്ഷനുകളുടെയും, കൊമ്മാടി ജംഗ്ഷൻ്റെയും കളർകോട് ജംഗ്ഷൻ്റെയും വികസനത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ബൈപ്പാസിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊരു 420 ലൈറ്റുകളാണ് ഇതിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് ബൈപ്പാസിലെ വളരെ നല്ല ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. രാത്രി നല്ല വെളിച്ചമാണ് ബൈപ്പാസിൽ യാത്ര ചെയ്യുമ്പോൾ. കൂടാതെ ബൈപ്പാസിൻ്റെ നമുക്ക് ചരിത്രത്തിലേക്ക് പോയാൽ ഈ ബൈപ്പാസ് പണി ആരംഭിക്കുന്നത് 1972 ഇതിൻ്റെ ഒരു നിർമ്മാണത്തിനെ കുറിച്ചുള്ള ഒരു ആലോചനകളൊക്കെ വരുന്നത്. ഒരു പക്ഷേ അന്ന് നിർമ്മാണം തുടങ്ങിയിരുന്നെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ബൈപ്പാസ് ആകുമായിരുന്നു ഇത്. പക്ഷേ അത് എന്തുകൊണ്ടോ ഒന്നും നടന്നില്ല. അതിനുശേഷം ഇതിൻ്റെ ഒരു പണി തുടങ്ങിയതൊക്കെ ഒരു 1980 കാലഘട്ടത്തിലാണ്. 80-ഓടുകൂടി തന്നെ റവന്യൂ വകുപ്പ് ഇതിനു വേണ്ട സ്ഥലം ഏറ്റെടുപ്പൊക്കെ ആരംഭിച്ചിരുന്നു. ആദ്യം ബൈപ്പാസ് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത്, അത് ആദ്യത്തെ ബൈപ്പാസിൻ്റെ വഴി തീരുമാനിച്ച സമയത്ത് ആലപ്പുഴ ജില്ലയിൽ റെയിൽവേ ലൈൻ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് റെയിൽവേ ലൈൻ വന്നത് 1989 റെയിൽവേ വന്നത്, റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനമൊക്കെ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നു. കാര്യം റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തപ്പോഴും പിന്നീട് ഈ ജനവാസ മേഖല ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു പ്ലാനിങ് ബീച്ചിലൂടെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിലോട്ട് മാറ്റി. അപ്പോൾ ബീച്ചിലൂടെ ഇത് കൊണ്ടുപോയ ശേഷമാണ് ഇപ്പോൾ കാണുന്ന ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ഉണ്ടായ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് 2 തവണ ആ റെയിൽവേ ക്രോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു റെയിൽവേ പാളത്ത് തന്നെ 2 സ്ഥലത്ത് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതൊരു ഗതാഗത തടസ്സത്തിന് വഴിയൊരുക്കും. കാരണം 2 തവണയും റെയിൽവേ ക്രോസുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ വണ്ടി ബ്ലോക്ക് ആവും. അപ്പോൾ ഒരു ബൈപ്പാസ് കൊണ്ടുള്ള ഒരു ഗുണം നമുക്ക് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്ലാനിങ്ങിലിട്ട്, അതായത് എലിവേറ്റഡ് ആയിട്ട് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നതും ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഈ റെയിൽവേ ലൈൻ തന്നെയാണ് ആ ഒരു ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൽ ഇത്രയും കാലതാമസം എടുക്കാനും കാരണം. ഇത് പല ഘട്ടങ്ങളിൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം മുടങ്ങിയിരുന്നു. 2008 പിന്നീട് ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി. എന്നിട്ടും പണി വലിയ രീതിയിൽ പുരോഗമിച്ചില്ല. പിന്നീട് 2010 അത് സ്പെഷ്യൽ പ്രൊജക്റ്റ് ആക്കാൻ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിലും പണിയൊന്നും മുന്നോട്ട് പോയില്ല, അതങ്ങനെ തന്നെ മുടങ്ങി തന്നെ കിടന്നു. ചെറിയ ചെറിയ രീതിയിലേക്ക് മുന്നോട്ട് പോയുള്ളൂ. അപ്പോൾ അതിനുശേഷം 2015 കേന്ദ്ര ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഇതിൻ്റെ വീണ്ടുമുള്ള നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കുകയും ആ പണി കാര്യമായ രീതിയിൽ പുരോഗമിച്ച് ഇപ്പോൾ തീർന്ന് അത് ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഒരു അവസ്ഥ വരെ എത്തിയിരിക്കുന്നത് ആ ഒരു ഘട്ടത്തിൽ തുടങ്ങിയ പണിയാണ്. എന്നാൽ അതിനകത്ത് തന്നെ കുറേ വീണ്ടും തടസ്സങ്ങൾ വന്നു. 2018 പിന്നെ റെയിൽവേ ഓവർബ്രിഡ്ജുകൾ സ്ഥാപിക്കുന്നതിനുള്ള ആ ഒരു തടസ്സമുണ്ടായി. റെയിൽവേ ഗഡറുകൾ അതിൻ്റെ സ്ഥാപിക്കുന്നതിന് റെയിൽവേയും പൊതുമുതലാകത്ത് വകുപ്പുമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലങ്ങൾ ഉണ്ടാകും. ഗഡറുകൾ സ്ഥാപിക്കുന്നത് നീണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അത് 2020 ഗഡറുകൾ പൂർണ്ണമായും സ്ഥാപിക്കുകയും അത് അതിനുശേഷമുള്ള ടാറിങ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഇപ്പോൾ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയുമാണ്.
ഇപ്പോൾ നമുക്ക് ഇനി ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ബൈപ്പാസിൻ്റെ തുടക്കകാലം തൊട്ടുള്ള ഓരോരോ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത് 2015 കൂടിയൊക്കെ ഉള്ള ഒരു ഭാഗമാണ്, ഇതിൻ്റെ ആദ്യ ഘട്ടമാണ് കാണുന്നത്. ആ സമയത്ത് ബീച്ചിലെ ഭാഗത്ത് എലിവേറ്റഡ് ഭാഗം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൂണുകളുടെ നിർമ്മാണമൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത്. ആറ് 6.8 കിലോമീറ്റർ നീളം വരുന്ന ഈ ബൈപ്പാസിൽ ഒരു 4.8 കിലോമീറ്റർ ഭാഗവും സ്ട്രെച്ചഡ് എലിവേറ്റഡ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 3.2 കിലോമീറ്റർ ഫ്ലൈ ഓവർ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതിന് ഈ നിർമ്മിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള തൂണുകളാണ് ഇപ്പോൾ ഇവിടെ ഈ ബീച്ച് ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആകെ 93 തൂണുകളാണ് ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നത് ഈ ഘട്ടം നടക്കുന്നത് 2015 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് തുടങ്ങി ഒരു 5 വർഷം വീണ്ടും എടുത്തു ഈ ബൈപ്പാസ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ വർക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. ജനുവരി 28 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും
കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും ചേർന്നാണ് ഓൺലൈനായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ ശ്രീ ജി സുധാകരൻ, കേന്ദ്ര സഹമന്ത്രിമാരായ വി കെ സിംഗ്, വി മുരളീധരൻ, സംസ്ഥാന മന്ത്രിമാരായ ഡോക്ടർ ടി എം തോമസ് ഐസക്, പി തിലോത്തമൻ, എം പിമാരായ എം ആരിഫ്, നഗരസഭാ അധ്യക്ഷ സൗമ്യരാജ് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം ജനങ്ങൾക്കായി ബൈപ്പാസ് തുറന്നു കൊടുത്തു.